അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതം അടുത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. എത്രയോ ആളുകളുണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അത്രത്തോളം ദുഃഖം പേറി നടക്കുന്ന ആളുകൾ. എന്ത് ചെയ്യണമെന്നറിയാതെ ഈമാനില്ലാത്ത ആളുകൾ ആത്മഹത്യ വരെ ചെയ്യുന്നു. കൂട്ടുകുടുംബത്തെ എല്ലാം കൂട്ടിയിട്ട് നിരപരാധികളായ ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിലൊക്കെ കൊടുത്തിട്ട് എത്രയോ ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും അതല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കേസ് കൊടുക്കുക അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ കൂട്ടം ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതൊക്കെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത്. അത് ഈമാനുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ നിർബന്ധരാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഈമാനില്ലാത്ത പണിയൊന്നും ആരും ചെയ്യുകയില്ല. ഇനി എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും നമുക്കിതൊന്നും തീർന്നു കിട്ടൂല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു ദുഃഖകരമായിട്ടുള്ള ആ ഒരു ജീവിതം മാറി നല്ല സന്തോഷകരമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും സന്തോഷിക്കേണ്ട മാത്രൊരവസ്ഥ എത്താൻ വേണ്ടി ഈ ചെറിയൊരു ഇസ്മ വെറും 100 വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഇത്രത്തോളം വിഷമത്തിലായിരുന്നത് ഇങ്ങനെയൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള നിരാശ നമുക്കുണ്ടാകും. കാരണം ഈ ഒരു ദിക്രി നമ്മൾ ചൊല്ലി തുടങ്ങിയാൽ നമുക്ക് മെച്ചടി മെച്ചമായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി കിട്ടിയിട്ട് നമുക്ക് തന്നെ അത്ഭുതം വരും. എന്തായിരുന്നു ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമായിരിക്കും ഉണ്ടാവുക. അത്രക്ക് പവറുള്ള ഒരു ചെറിയൊരു ഇസ്മാണിത്. പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരും പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുക്കൽ പൂർണ്ണ തൃപ്തിയുള്ള നല്ലൊരു അമലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല 125,000-ൽ പരം അമ്പിയാ മുർസലീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലേക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ ഈ 125,000-ൽ പരം അമ്പിയാ മുർസലീങ്ങൾ അമ്പിയാക്കളെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും എല്ലാവരും ഈ ദുനിയാവിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇത്രത്തോളം ദീനിനെ പടുത്തുയർത്തിയത്. എത്രത്തോളം പരീക്ഷണങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒരാൾ അനുഭവിക്കുന്നുണ്ടോ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരിക്കലും തളരാതിരിക്കുന്നവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, എനിക്കിതിനെ പിന്നീട് ദുനിയാവിലെ ആഖിറത്തിലൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രതിഫലം അള്ളാഹു നൽകുമെന്നുള്ള നല്ലൊരു ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ന് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതും അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും. എന്നാൽ നമ്മുടെ ആളുകൾ ഉണ്ട് നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും വലിയൊരു അസുഖങ്ങളോ എന്തെങ്കിലും പെട്ടെന്നുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ ഇനി മക്കളുടെ കാര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യമാവട്ടെ, ഭാര്യയുടെ കാര്യമാവട്ടെ, കുടുംബത്തിൻ്റെ കാര്യമാവട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം, ഇനി കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ, ഇനി വൈകല്യമുള്ള ഏതെങ്കിലും ഒരു മക്കൾ ജനിക്കേ, തീരെ ബുദ്ധിയില്ലാത്ത മക്കളുണ്ടാവേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ആകുമ്പോൾ അതെല്ലാം ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തെങ്കിലും നിയമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മറച്ചു വെച്ചിട്ട് എപ്പോഴും ഇല്ല ഇല്ല എന്നുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ അത് കൂട്ടി പറഞ്ഞിട്ട് എല്ലാം കൂടുതലായിട്ട് മനുഷ്യരോട് ജനങ്ങളോട് പറഞ്ഞിട്ട് പരാതികൾ ജനങ്ങളോട് മാത്രം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയോ അവനോട് പ്രാർത്ഥിക്കുകയോ ദിക്റുകൾ ചൊല്ലുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് എല്ലാ പ്രശ്നത്തിനുള്ള വഴികൾ, നമുക്ക് ആത്മീയമായിട്ടുള്ള വഴികളുണ്ട്. നമുക്ക് ദുനിയാവിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം ഖുർആനിലൂടെയും ഹദീസിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ദിക്റുകൾ, സ്വലാത്തുകൾ, നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നെല്ലാം ആ ഒരു പരീക്ഷണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കും. നല്ല സന്തോഷമുള്ള ഒരാൾക്കൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും കൊടുത്തിട്ട് പരീക്ഷിക്കും. എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം വരികയോ അതല്ലെങ്കിൽ
എന്തെങ്കിലും അവരുടെ ബിസിനസ് തകർന്നിട്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുകയോ അതല്ലെങ്കിൽ നല്ല സ്നേഹത്തോട് കഴിയുന്ന കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ഒരുപാട് ഒരു അല്ലെങ്കിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന നല്ല മക്കളുണ്ടാവുന്ന നല്ല നല്ല മക്കളുടെയിൽ ഒരു വൈകല്യമുള്ള മക്കളുണ്ടാവുകയോ അങ്ങനെയൊക്കെ തന്നിട്ട് നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. അതെല്ലാം വിശ്വാസിയായ ഒരാൾ എന്താ വിചാരിക്കുക, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമാണ് എന്ന് ചിന്തിച്ചിട്ട് എത്രയോ നല്ല നല്ല ഔദാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഈ ഒരു ചെറിയ കാര്യമല്ലേ എനിക്ക് പ്രയാസമായിട്ട് തന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്ത് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ചെറിയ ഇസ്മിൽ ദിവസം 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ട് പരീക്ഷണങ്ങളേ ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ദിക്റുകളൊക്കെ നാവിൽ ഇല്ലാതെയാവുമ്പോഴാണ് അള്ളാഹുവിന് ചില ആളുകളോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ആളുകൾ നിസ്കരിക്കാതിരിക്കുക, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നീ നിസ്കരിച്ചാൽ തന്നെ കൂടുതലൊരു ദിക്റോ കാര്യങ്ങളൊന്നും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ദിക്ര ചൊല്ലുന്ന നാവുള്ള ആളുകളെ. അപ്പോൾ അതൊന്നും ചെല്ലാതിരിക്കും, അള്ളാഹു പരീക്ഷണം കൊടുക്കും. പരീക്ഷണം കൊടുക്കുമ്പോഴായിരിക്കും എന്ത് നമ്മളൊക്കെ എന്തെങ്കിലും ദിക്റോ സലാത്തോ ഖുർആൻ പാരായണോ നിസ്കാരമൊക്കെ കൂടുതലുണ്ടാവുക. അല്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ദിക്ര ചൊല്ലാൻ എവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചറിയാം, അതല്ലെങ്കിൽ നല്ല നല്ല പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിട്ട് എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണല്ലോ. അല്ലാത്ത നല്ലൊരു സമയത്ത് ആ ഉസ്താദന്മാരൊന്നും പോയി കാണൂല, അവർക്കൊന്നും കൊടുക്കൂല, അതുപോലെ തന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കൂല. ഈ ഉസ്താദന്മാരുടെ അടുത്ത് പോയി കണ്ട് അവർക്ക് കുറേ കൊടുത്തിട്ടൊന്നും കാര്യമല്ല, അവരോട് അവരെന്തെങ്കിലും പറഞ്ഞു തന്ന് നമ്മളത് വന്നിട്ട് അത് മാത്രം ചെയ്യുന്നതിനൊന്നും കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 5 വക്ത് നിസ്കാരം കലാ ആക്കാതെ കൊണ്ട് നടക്കും വേണം. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വതൊക്കെ ചെയ്യേണ്ട ആ ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സ്വതൊക്കെ ചെയ്യുക തന്നെ വേണം. സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു വിലക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ദിക്റുകൾ, അറിയാവുന്ന സ്വലാത്തുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നിട്ട് പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകൾക്കുണ്ട് നിസ്കാരമൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉസ്താദന്മാരുടെ അടുത്ത് പോവുക, എന്നിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ ചൊല്ലാനോ പറയാനോ അവർ കൊടുക്കുമ്പോൾ അത് ചൊല്ലി എന്നിട്ട് ഫലം കിട്ടില്ല, അവരെ എന്തെങ്കിലുമൊക്കെ പറയുക, ആ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല എൻ്റെ കാഴ്ചയൊക്കെ വാങ്ങി വെച്ച് എന്നൊക്കെ പറയാം. നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ദുന്യാവിന് വേണ്ടി മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ചൊല്ലി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കിട്ടില്ല. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ അക്രമിക്കാതിരിക്കുക, അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കാതെ നമ്മൾ മറ്റുള്ളവരോട് അത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതൊക്കെ കൂട്ടി പറഞ്ഞു കൊടുക്കാതെ അതൊന്നും ചെയ്യാതെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയൽവാസികളോടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒതുക്കി ഒതുക്കി കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ആരെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലുതാക്കി കൊടുക്കാതെ അത് ചെറുതാക്കിയിട്ട് അവർ തമ്മിൽ നല്ല മിണ്ടി നല്ല സൗഹൃദത്തിലാക്കാൻ വേണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മനസ്സുണ്ടായാൽ തന്നെ നമ്മളെല്ലാം അടുത്ത് രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകുക. അതുപോലെ തന്നെ കുടുംബമായിട്ട് പിണങ്ങി നിൽക്കാതിരിക്കുക, ആരുമായിട്ട് പിണങ്ങി നിൽക്കാതിരിക്കുക, ആരെയോടും ആരെയും വഞ്ചിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്റ് പറഞ്ഞു തരാം, ഈ ഒരു ദിക്റ് ദിവസം 100 തവണ ചൊല്ലുകയും കൂടി ചെയ്താൽ ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച ആളുകൾക്ക് തന്നെ, ചില ആളുകൾക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പണത്തിനോ മക്കളുടെ കാര്യത്തിലോ ഒന്നിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല വണ്ടി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല വീടുണ്ടാവും, നല്ല മക്കളുണ്ടാവും, നല്ല ഭാര്യ ഉണ്ടാവും, നല്ല ഭർത്താവ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കൊരു ദുഃഖം ഉണ്ടാവും, എന്താണെന്നറിയില്ല, അവർക്ക് ജീവിക്കാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ കുറേ കേട്ടിട്ടില്ലേ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ ആ ഉപ്പ ആത്മഹത്യ ചെയ്തു, ഉമ്മ ആത്മഹത്യ ചെയ്തു, ആ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തു, നമ്മൾ കേൾക്കാറില്ലേ. അവരുടെ ജീവിതം നമ്മൾ ചകഞ്ഞ് നോക്കിയാൽ കുറേ ആളുകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാൽ ചില ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല നല്ല മക്കൾ 10 A+ വാങ്ങിയ കുട്ടി പോലും ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ലേ. പഠനം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് വൈക്ക് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത് പോലെയല്ലല്ലോ, മുഴുവൻ 1+ വാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താ? അതൊക്കെ ദീനിൻ്റെ കുറവ് തന്നെയാണ്. ദീനിയായ രീതിയിൽ ഒരു മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരേത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കും, അവർക്ക് പ്രത്യേകിച്ചൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല.
ഇതൊക്കെ എൻ്റെ റബ്ബാണ്, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ ചെറിയ മക്കൾക്ക് പോലും ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾ ചെറുതായി വരുന്ന ആ വളർന്നു വരുന്ന സമയത്ത് തന്നെ അള്ളാവിനെ കുറിച്ചും അതുപോലെ തന്നെ ദീനിനെ കുറിച്ചും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് എന്താ മക്കളുടെ വളർച്ച കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേന് മോൾക്ക് എന്താ ആവേണ്ടത്, മോനക്ക് എന്താ ആവേണ്ടത്, ടീച്ചറാണോ ഡോക്ടറാണോ എൻജിനീയറാണോ അതൊക്കെ ചോദിച്ചാണ് മക്കളെ വളർത്തുന്നത്. പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആകെ നിരാശപ്പെടും. പക്ഷേ അതല്ല നമ്മൾ വളർത്തേണ്ടത്, അതും പറഞ്ഞു കൊടുക്കണം, അത് നമ്മൾ പ്രവർത്തിക്കും വേണം, കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കൊക്കെ വേണം. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് നാളെ ഒരു പരലോകത്തൊരു ജീവിതം ഉണ്ട് എന്നും അതുപോലെ തന്നെ നമുക്ക് ദുന്യാവിൽ മരണം വരെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദീനീപരമായിട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മക്കൾ ഒളിച്ചോടി പോവുക, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുക, അതിനൊക്കെ ഒരു ഒരു 98% നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളത് എന്തെങ്കിലും ഒരു 2% എന്ന് പറഞ്ഞാൽ ഇബിലീസിൻ്റെ ഷെറിൽ പെട്ടിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇബിലീസിൻ്റെ ഷെറിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളും നമ്മളെ കുടുംബം ആരും നമ്മൾ ഷെറിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഖുർആൻ പാരായണം നിത്യം ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഇബാദത്തുകൾ, ദിക്റുകൾ, ചില ചില ദിക്റുകളൊക്കെ കുറഞ്ഞ ദിക്റുകൾ നമ്മൾ ദിവസം ആദത്താക്കി കൊണ്ടുവരാം. അതിൽ നിന്ന് പെട്ട ഒരു കുഞ്ഞ് ദിക്റാണ് ഇവിടെ പറയുന്നത്. ഈ ദിക്റ ഏതാണെന്ന് അറിയണ്ടേ? യാ ഫത്താഹു യാ അള്ളാഹ് എന്നാണ് ഈ ഒരു ദിക്റ്. യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഈ ദിക്റൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ദിക്റല്ലേ, പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നാവിൽ അത് ഉരുവിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല അടുക്കൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ പ്രതിഫലം കിട്ടുക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമാണ്, നമുക്ക് എല്ലാം തുറന്ന് കിട്ടണം എന്നാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തെങ്കിലുമൊക്കെ റഹ്മത്തിൻ്റെ വാതിലുകൾ അടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ കയ്യിലിപ്പ് ദോഷം കൊണ്ട് നമുക്കത് അള്ളാഹു സുബ്ഹാനഹു തആല അടച്ചു വെച്ചിട്ടെങ്കിൽ അത് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ര നമ്മൾ പതിവാക്കുക. ഈ ഒരു ദിക്ര സ്ക്രീനിലൊന്നും കാണിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. യാ ഫത്താഹു യാ അല്ലാ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. അപ്പോൾ ഈ ഒരു ദിക്ര അസ്മാഉൽ ഹുസ്നയിലുള്ള ദിക്റാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ദിക്റാണ് ഈ ഒരു ദിക്ര. ദിവസം 100 നിങ്ങൾ അങ്ങോട്ട് ചൊല്ലി നോക്കി, രാവിലെ തന്നെ നമ്മൾ എല്ലാവരും അധികം ആളുകൾ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്നൊക്കെ 100 ചൊല്ലാറുണ്ടല്ലോ. അദ്റവാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരു ദോഷവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഒരു റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദിവസം 100 അസ്തഗ്ഫിറുല്ലാഹി അലീം എന്നുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇസ്തിഗ്ഫാർ 100 ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ദിക്റും കൂടെ 100 ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് അടവാണോ അടഞ്ഞു കിടക്കുന്നത് അതെല്ലാം തുറന്ന് കിട്ടും. എന്ത് പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദിക്ര കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. എല്ലാം തുറന്നു തരുന്നവനായ അള്ളാഹുവേ എന്നാണ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവേ, എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറ്റുന്ന അള്ളാഹുവേ, എന്തിനാണോ നമുക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ വിഷമിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു കടമെല്ലാം വീട്ടിൽ തരാൻ കഴിയുന്നവനായ അള്ളാഹുവേ, ഏത് വഴിയും തുറന്നു തരുന്നവനായ അള്ളാഹുവേ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്, യാ ഫത്താഹു യാ അള്ളാഹ് എല്ലാം തുറന്നു തരുന്നവനായ അള്ളാഹുവേ എന്നാണ്. അപ്പോൾ നമ്മളിതൊരു 100 ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി മനസ്സിൽ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ദുഃഖം മാത്രം, സന്തോഷത്തിൻ്റെ ഒരു വഴിയും കാണാതിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അതൊക്കെ സന്തോഷം മാത്രം തുറന്നു തരും അള്ളാഹു സുബ്ഹാനഹു വതആല. നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ആയില്ലേ, എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിന് ദുഃഖം മാത്രമാണെങ്കിൽ മനസ്സിന് സന്തോഷമുണ്ടോ? എല്ലാം ആയി. അപ്പോൾ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിന് സന്തോഷമായിരിക്കും. മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രോഗം ഉണ്ടാവാൻ പാടില്ല, വീട്ടിലാർക്കും രോഗം ഉണ്ടാവാൻ പാടില്ല, നമുക്കും രോഗം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ വീട്ടിൽ ആരുമായിട്ടും ഒരു കലഹം ഉണ്ടാവാൻ പാടില്ല, എപ്പോഴും സന്തോഷമായിരിക്കണം. അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടാവരുത്, നമുക്ക് കടങ്ങളൊന്നുമില്ലാതെ എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് സദക ചെയ്യാൻ മാത്രമുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്പത്ത് വേണം, അതൊക്കെ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ള ദിക്ര കൊണ്ട് എല്ലാം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാം നേടിയെടുക്കുമ്പോൾ എന്തായി, നമുക്ക് സന്തോഷമായി, മനസ്സിന് സന്തോഷമായി. അതിന് എന്ത് ചെയ്യുക, ദിവസവും
നൂറ് തവണ രാവിലെ തന്നെ ചൊല്ലിക്കൊള്ളതിന് സുബഹി നിസ്കാരത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല. നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കും ഈ ഒരു ദിക്ര ചൊല്ലാവുന്നതാണ്. ദിവസം 100 തവണ ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ തന്നെ വിചാരിക്കും ഈ ഒരു ദിക്ര ഞാൻ ആദ്യമേ ചൊല്ലിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, നല്ല ഉന്മേഷം ഉണ്ടാവും എല്ലാത്തിനും. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമ്മൾ എപ്പോഴും ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്നുള്ള ദിക്ര ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഓർമ്മ കിട്ടുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്ന രീതിയിൽ എങ്ങോട്ടെങ്കിലും മൈൻഡ് പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഓർമ്മ കിട്ടുമ്പോഴൊക്കെ അതിന് വിരലിലെണ്ണ, അതുപോലെ തന്നെ നമുക്ക് എവിടെയും എണ്ണ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ് അലീം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും കിട്ടി, ആഹ്റും കിട്ടി. അതുപോലെ തന്നെ യാ വഹാബ് യാ അള്ളാഹ്, യാ ബാസിത്ത് യാ അള്ളാഹ് എന്നുള്ള ദിക്റുകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക. അങ്ങനെ കുറച്ച് ദിക്റുകളൊക്കെ ഉണ്ട്, എണ്ണപ്പെട്ട ദിക്റുകളൊക്കെ നമ്മൾ ഒരു എന്ത് ചെയ്യുക, ദിവസം ആദത്താക്കിയിട്ട് ഒരു 100 തവണ വെച്ചിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലുക, ഇത്രയൊക്കെ തന്നെ മതി നമുക്കെല്ലാമായി. അതുപോലെ തന്നെ സൂറത്തുകൾ, പ്രധാനപ്പെട്ട സൂറത്തുകൾ ഓതുക, അങ്ങനെയൊക്കെ ഓതിക്കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാ പ്രശ്നങ്ങളും തീരും. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് ദാരിദ്ര്യം പിടിച്ചിട്ട് കൈ കാട്ടേണ്ട ആവശ്യമൊന്നും വരില്ല, എല്ലാ കാര്യങ്ങളും റബ്ബ് ഏറ്റെടുത്തോളും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിക്ര, ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് എന്ത് വലിയ പ്രയാസം വിഷമത്തിലാണെങ്കിലും അതല്ല അള്ളാഹു സുബ്ഹാനഹു വതാല അതോടുകൂടി തന്നെ തീർത്ത് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും ഇത് ദിവസവും 100 തവണയെങ്കിലും ചൊല്ലുവാനോ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.